അപ്പം എസി മൊയ്തീൻ ഒരുപാട് ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട് എന്ന് വാർത്തകളൊന്നും ഞാൻ വായിച്ചിട്ടില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, 31 ലക്ഷം രൂപയുടെ ബാങ്ക് അക്കൗണ്ട് കാണിച്ചപ്പോൾ അത് വിശദീകരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്ന് ഞാൻ എന്ന് ഡോക്ടർ കെ എസ് രാജൻ പറഞ്ഞു. അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. വിശദീകരിക്കാൻ ഇഡി അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെന്തായാലും അവിടെ നിൽക്കട്ടെ. ഒരുപാട് ബോധ്യങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞു. അതൊക്കെ ബോധ്യങ്ങളുടെ ലെവലിൽ നിൽക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതൊന്നും തെറ്റല്ല. എനിക്ക് ചോദിക്കാനുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ഇപ്പോൾ എസി മൊയ്തീനെ എൻ്റെ വീട്ടിൽ റെയ്ഡ് നടന്നത് എസി മൊയ്തീൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബന്ധമുണ്ട് എന്ന് കാണിക്കുന്ന ചില മൊഴികളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതാണ് പ്രധാനപ്പെട്ട കാര്യം, മൊഴികളുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം ചർച്ചയിൽ പറഞ്ഞോളാം, ഞാൻ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ സ്വർണ്ണ കള്ളക്കടത്തും ഡോളർ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിണറായി വിജയനെതിരെ ഒരു ഡസൻ മൊഴി വേണേ ഞാൻ തരാം. ഒരു ഡസൻ മൊഴി അല്ല, ഏറ്റവും അവസാനത്തെ മൊഴി മാത്രം ഞാനിവിടെ പറയാം. പിന്നെ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ്റെ അറിവിലേക്കായി. അതായത് എറണാകുളത്ത് പിന്നെ പോർട്ടിൽ ഒരു പിന്നെ എന്താണ് ഒരു ബില്ല്യാർഡ്സ് ടേബിള് വരുന്നു. ബില്ല്യാർഡ്സ് ടേബിൾ, ബില്ല്യാർഡ്സ് സ്റ്റിക്കല്ല, ഒരു 5 മീറ്റർ 10 മീറ്റർ നീളവും 10 അടി നീളവും 5 അടി വീതിയുമുള്ള ഒരു ബില്ല്യാർഡ്സ് ടേബിൾ. ആ ബില്ല്യാർഡ്സ് ടേബിള് കസ്റ്റംസ് തടഞ്ഞു വയ്ക്കുന്നു. അത് തടഞ്ഞു വയ്ക്കുമ്പോൾ പിന്നെ സ്വപ്നയെ വിളിക്കുന്നു. ആര്, സരിത്താണ് അതെടുക്കാൻ പോയത്. സരിത്ത് സ്വപ്നയെ വിളിക്കുന്നു. സ്വപ്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ശിവശങ്കരെ വിളിക്കുന്നു. അത് വിട്ടുകൊടുക്കുന്നു. എന്താണ് ബില്ല്യാർഡ്സ് ടേബിൾ? അത് പോയത് കൗൺസിലിൻ്റെ ഓഫീസിലേക്കാണ്. അപ്പം അത് ഞാൻ അവസാനത്തതാണ് ഞാൻ പറയുന്നത്. അപ്പം മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് എ സി മൊയ്തീനെ വിളിച്ചതെങ്കിൽ ഞാൻ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ പിണറായി വിജയനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഡസൻ മൊഴികൾ ഞാൻ തരാം. ആ ഒരു ഡസൻ മൊഴികളുടെ അടിസ്ഥാനത്തിൽ പിണറായി വിജയൻ്റെ വീട്ടിൽ റെയ്ഡൊന്നും നടത്തണ്ട, പിണറായി വിജയൻ അറസ്റ്റ് ചെയ്യുകയും ചെയ്യണ്ട. പക്ഷേ പിണറായി വിജയൻ ഒരു 10 ചോദ്യാവലി കൊടുക്കാമല്ലോ. അത് ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ. ഒന്നാമത്തെ കാര്യം. രണ്ട്, നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്താണല്ലോ പിണറായി വിജയൻ്റെ മകൾക്കെതിരെ ഫൈൻഡിങ് ഉണ്ടല്ലോ. മൊഴിയല്ലല്ലോ, ഫൈൻഡിങ് ഉണ്ടല്ലോ. മണി ട്രെയിൽ പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ടല്ലോ. ശശിധരൻ കർത്താവ് അയാളുടെ ബാങ്ക് അക്കൗണ്ട് വഴി പിന്നെ വീണ വിജയന് പണം കൊടുത്തിട്ടുണ്ടല്ലോ. വീണ വിജയൻ തിരിച്ച് സേവനമൊന്നും ചെയ്തിട്ടില്ലല്ലോ. എന്നിട്ടും ശശിധരൻ കർത്ത 3 വർഷക്കാലം 8 ലക്ഷം രൂപ വെച്ച് അവർക്ക് കൊടുത്തുകൊണ്ടിരുന്നല്ലോ. അപ്പം മണി ട്രെയിൽ തെളിഞ്ഞതാണല്ലോ. അപ്പൊ സ്വാഭാവികമായി എന്തുകൊണ്ട് പിണറായി വിജയന്റെ മകൾ, അവിടെയും പിണറായി വിജയന്റെ മകളെ റെയ്ഡൊന്നും ചെയ്യണ്ട. ഐ ഡി ഫൈൻഡിങ് ഉണ്ടായിട്ടും ആ വഴിക്ക് പോകുന്നില്ല, പോയില്ല. അങ്ങനെ പോകാത്തവര് ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ എ സി മൊയ്തീൻ്റെ വീട്ടിൽ വന്ന് 22 മണിക്കൂർ റെയ്ഡ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് അതിന്റെ പിന്നിൽ എന്ത് എന്നുള്ളതാണ് സംശയം. അത്രയേ ഉള്ളൂ.